Hi friends, welcome to my channel. This is a special paayasom. Mixed fruit paayasom. I will tell you about the ingredients. ഒരേ അളവിൽ എല്ലാം എടുക്കുക എല്ലാ ഫ്രൂട്ട്സും അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് വേറെ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാം അപ്പം ഇത് തണ്ണിമത്തങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ മാതള നാരങ്ങ ആഡ് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോണേ അപ്പോൾ ഒരു കപ്പ് എല്ലാ ഐറ്റംസും ഒരു കപ്പ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൗവരി ഒരു കപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് പഞ്ചസാര രണ്ട് കപ്പ് എടുത്തേക്കണം അത് മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പിന്നെ പാല് രണ്ട് ലിറ്ററും പിന്നെ ഒരു അര ലിറ്റർ വെള്ളവും വേണം പിന്നെ സേമിയ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് സേമിയ വറുത്തതാണെങ്കിൽ ഇതിലും കുഴപ്പമില്ല ഇതിപ്പോൾ ഞാൻ വറുക്കാത്ത എടുത്തേക്കുന്നത് പിന്നെ നെയ്യ് ആവശ്യത്തിന് വേണം ഉപ്പ് വേണം പിന്നെ വറുത്തിടാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഫ്രൂട്ട് പായസം ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക നമ്മൾ ആദ്യമേ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് കോരി എടുക്കുക ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ഇടുക ആദ്യമേ കാഷ്യു വറുത്ത് കോരി കാഷ്യു ഒരു മുക്കാൽ ഫ്രൈ ആകുമ്പം നമ്മൾ അതിനകത്തേക്ക് മുന്തിരിങ്ങ ആഡ് ചെയ്യും ഇനി അതിനകത്തേക്ക് മുന്തിരിങ്ങ ഇടുക ഇപ്പോൾ ഇത് എടുക്കാറായിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് തീ കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ സേമിയ ഇടുക വറുത്ത സേമിയാണെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ ഒന്ന് വറുക്കാത്ത ആയതുകൊണ്ട് ഒരു ബ്രൗൺ നിറ ആവണ വരെ നമുക്ക് വറുത്തെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത്രയും മതി ഈ സമയത്ത് നെയ്യ് കുറവാണെങ്കിൽ കുറച്ച് നെയ്യോടെയും ഇതിനകത്തേക്ക് ഒഴിക്കണം കാരണം ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് നെയ്യിൽ വരട്ടിയെടുക്കണം നമുക്ക് കുറച്ച് നെയ്യോടെ ഒഴിക്കുക ഒരു സ്പൂൺ നെയ്യോടെ ഞാൻ ചേർക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർക്കുക ഏത്തപ്പഴം ആപ്പിൾ മുന്തിരിങ്ങ പൈനാപ്പിൾ ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് നന്നായിട്ട് വരട്ടിയെടുക്കണം എല്ലായിടത്തും നെയ്യ് കോട്ട് ചെയ്യാൻ പാകത്തിന് ഫ്രൂട്ട്സിൻ്റെ എല്ലായിടത്തും നെയ്യ് കോട്ട് ചെയ്യാൻ പാകത്തിന് വറുത്തെടുക്കണം ഇത്രയും മതി ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ആ പാലെടുത്ത പാത്രം കഴുകിയെടുത്ത വെള്ള അതാണ് വൈറ്റ് കളറിലിരിക്കുന്നത് വെന്ത് വെട്ട് ഇച്ചിരി തീ കൂട്ടി വയ്ക്കാം ഇപ്പം ഇതാവാറായിട്ടുണ്ട് കുറച്ച് നേരമാണ് മതി ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ അത് വേവിച്ചെടുത്താൽ മതി കാരണം ഫ്രൂട്ട്സ് പെട്ടെന്ന് വേവുമല്ലോ പിന്നെ സേമിയ വേവാൻ ഇച്ചിരി താമസമുള്ളൂ അപ്പോൾ അതൊരു 10 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി ായിട്ടുണ്ട് തീ കുറച്ചിടാം
ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ രണ്ട് കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ മുക്കാ കപ്പ് ആദ്യം ആഡ് ചെയ്യുന്നത്, എന്നിട്ട് മധുരം നോക്കിയിട്ട് പോരെങ്കിൽ പിന്നെ ബാക്കി ആഡ് ചെയ്യുക. അപ്പൊ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അല്ല, 1¼ കപ്പ്, 1/4 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് മധുരം നോക്കിയിട്ട് പോരെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് നലന്ന് ചേർക്കട്ടെ. തീ കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇളക്കാനായിട്ട്. എപ്പോഴും പായസം ഉണ്ടാക്കുമ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്, നല്ല അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച ചവ്വരി ഇടാം. 1 കപ്പ് ചവ്വരി ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചവ്വരി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ചവ്വരി പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കാം. ഇപ്പം ഏലക്ക പൊടിച്ചതാണേലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇതിനകത്ത് വാനില എസൻസ് ഒഴിക്കണം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പാൽ ചേർക്കാം. കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചേർക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. 1-2 ടേബിൾ സ്പൂണോളം മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് മധുരം നോക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. കുറച്ച് പഞ്ചസാരയും കൂടെ വേണം. ഞാൻ എടുത്തു വെച്ച 2 കപ്പ് പഞ്ചസാര ഇതിനകത്ത് ആഡ് ചെയ്യുക. അങ്ങനെ പാല് മൊത്തവും നമ്മളിതിനകത്ത് ആഡ് ചെയ്തു യോജിപ്പിക്കുക. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. 1 പിഞ്ച് ഉപ്പ് മതി. നമ്മൾ പാല് ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഇളക്കണ്ട, പയ്യെ തിള വരുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് ഇനി എൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ചേർക്കാം. ഇനി നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ജസ്റ്റ് ഒരു തിള വരണേണ വരെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ പശുമ്പാലാണ് ഉപയോഗിച്ചേക്കുന്നത്. തേങ്ങാപ്പാലും ഉണ്ടാക്കാം. രണ്ടിലും ഉണ്ടാക്കിയാലും രണ്ട് രീതിയിലുള്ള ടേസ്റ്റ്. പശുമ്പാലുണ്ടാക്കുമ്പം ആ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. മറ്റേ തേങ്ങാപ്പാലുണ്ടാക്കുമ്പോൾ സാധാരണ പായസത്തിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. നമുക്ക് എളുപ്പം ഏതാന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം തിള വന്ന് തുടങ്ങി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇനി മുകളിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.